താൻ പ്രവാചകനാണെന്ന് സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ടത് നബിയുടെ ആവശ്യമാണ് അതിനുവേണ്ടി അള്ളാഹു സുബഹാനഹുവത്ത് അല അന്നത്തെ അത്ഭുതങ്ങളായി വിശേഷിപ്പിക്കപ്പെടുന്ന കാവ്യങ്ങളെക്കാൾ സാഹിത്യ രചനകളേക്കാൾ മുന്തിയ പകരം വെക്കാനില്ലാത്ത ഇന്ന് വരെ വെല്ലുവിളിക്കാൻ ആരുമില്ലാത്ത വിശുദ്ധ ഖുർആാൻ പ്രവാചകൻ അവതരിപ്പിച്ചു കൊടുത്തു ആ വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണത്തോടുകൂടി കൂട്ടം കൂട്ടമായി ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയും അതുപോലെ തന്നെ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലമക്കെതിരെയും ഖുർആാനിനെതിരെയും വിമർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതിനിടയിൽ നബി സല്ലാഹു അലഹി വസ്ലം തൻ്റെ പ്രവാചകത്വം തെളിയിക്കാനും അതുപോലെ ലോകത്തിൻ്റെ അവസാനമുണ്ട് എന്ന് കാണിക്കുവാനും അള്ളാഹു സുബഹാനഹുത്താല പ്രവാചകന് കാണിച്ചു കൊടുത്ത വലിയൊരു ദൃഷ്ടാന്തമാണ് ചന്ദ്രനെ പിളർത്തിയ സംഭവം ഖുർആൻ പറയുന്നു കമർ ആ ചന്ദ്രൻ പിളരുകയും ചെയ്തു ചന്ദ്രൻ പിളർന്നു എന്ന് ഖുർആൻ പറയുകയാണ് ആ സംഭവത്തെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം ഹദീസുകൾ രേഖപ്പെടുത്തുന്നത് ചന്ദ്രൻ പിളരുന്നത് ആ സമൂഹത്തിന് കാണിച്ചു കൊടുത്തു രണ്ട് മലകൾക്കിടയിലായി ഒരു ഭാഗം മലയുടെ മുമ്പിലും മറുഭാഗം മലയുടെ പിന്നിലുമായി ചന്ദ്രൻ പിളരുന്നത് പ്രവാചകൻ അവർക്ക് കാണിച്ചു കൊടുത്തു ആ ചന്ദ്രൻ പിളരുന്ന രണ്ട് ദിക്കൽക്കിടയിലൂടെ നോക്കിയാൽ അവർക്ക് ഹിറാമല കാണുന്ന രീതിയിൽ അള്ളാഹു സുബഹാനഹുഅല അവർക്ക് ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു എന്നാണ് ഇസ്ലാമിക ചരിത്രം നമ്മെ പരിചയപ്പെടുത്തുന്നത് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് അലി അള്ളാഹുവിന്ഹു ഉദ്ധരിക്കുന്ന മുസ്ലിം റഹ്മത്ത്ല്ലാഹി അലഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ആയിരുന്നു ഇതൻ ഫലഖിൽ രണ്ട് ഭാഗമായി ചന്ദ്രനെ അല്ലാഹു പിളർത്തി ഫിൽ വറാ അൽ ജബലി വഫുൽഖത്തുൻ ദൂനഹു മലയുടെ രണ്ട് ഭാഗങ്ങളിലായി ചന്ദ്രന്റെ ആ പിളർപ്പ് ഞങ്ങൾ കണ്ടു അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ സാക്ഷികളാവുക നിങ്ങൾ കണ്ടുകൊള്ളുക എന്ന് സൊഹാബത്ത് പറയുകയാണ് ചന്ദ്രനെ പിളർത്തിയത് ഞങ്ങള് കണ്ടു മലയുടെ രണ്ടു ഭാഗത്തായി അള്ളാഹു ചന്ദ്രനെ പിളർത്തി റസൂർ അഹില്ലാഹു അലൈവല്ലം പറഞ്ഞു നിങ്ങൾ കണ്ടുകൊള്ളുക നിങ്ങൾ സാക്ഷിയായി കൊള്ളുക ഈ വിവരം മക്കയിൽ കാട്ടുതീ പോലെ പടർന്നു അങ്ങനെ അവർ നബി സ്വലു അലഹി വസ്ല്ലം പറ്റിക്കുകയാണ് പ്രവാചകൻ സിഹറ് ചെയ്യുകയാണ് പ്രവാചകൻ ഞങ്ങളെ അധിക്ഷേപിക്കുകയാണ് പ്രവാചകൻ മാരണക്കാരനാണ് ഇത് സത്യമല്ല കൺകെട്ടാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു അതോടൊപ്പം ഇത് സത്യമാണോ എന്നറിയാനുള്ള ചില കുലുസിത ശ്രമങ്ങളും അവർ നടത്തി അതിനുവേണ്ടി ഈ വിവരമൊന്നും അറിയാത്ത മക്കയുടെ പുറത്ത് ഇന്ന് മക്കയിലേക്ക് വരുന്ന ആളുകളോട് ചോദിച്ചു ഇങ്ങനെ കണ്ടിട്ടുണ്ടോ അവർ പറഞ്ഞു അതെ ചന്ദ്രൻ രണ്ട് പിളർപ്പാക്കപ്പെട്ടത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഇങ്ങനെ രീതിയിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഈ വിഷയം പ്രയാസമായി തീർന്നു ഉടനെ അവർ ഇസ്ലാമിനെ കുറിച്ച് ആക്ഷേപിച്ച ആക്ഷേപം അള്ളാഹു സുബാനഹുത്താല നമ്മെ അറിയിക്കുന്നുണ്ട് സിഹ്റു മുസ്തമിർ അവർക്ക് ആ ദൃഷ്ടാന്തം അള്ളാഹു പ്രകടമാക്കിയപ്പോൾ അവർ പറഞ്ഞു ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന മായാജാല വിദ്യകൾ മാത്രമാണ് അള്ളാഹു സുബഹാരഹുഅല ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തതിനെ അവർ പറഞ്ഞത് സിഹ്റു മുസ്തമിർ എന്നാണ് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിഷയം ആ നാട്ടിലുള്ളവർ അംഗീകരിക്കുകയും മുഹമ്മദ് നബി സലാഹു അലഹി വസലമയിൽ വിശ്വസിക്കാൻ കാരണമായി തീരുന്ന ദൃഷ്ടാന്തമായി മാറുകയും ചെയ്തു ചന്ദ്രൻ പിളർത്തപ്പെട്ടതുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്ന പാഠം എന്താണ് അള്ളാഹുസുബാനഹൂവത്താല ലോകാവസാനത്തിന്റെ അന്ന് സംഭവിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ സൂര്യനും ചന്ദ്രനും എല്ലാം തകർന്നു വീഴപ്പെടുന്ന സൂര്യനും ചന്ദ്രനുമെല്ലാം തകർന്ന് വീഴപ്പെടുന്ന നക്ഷത്രങ്ങൾ പൊഴിഞ്ഞു വീഴുന്ന അതുപോലെ ഭൂമി പ്രകമ്പനം കൊള്ളുന്ന മലകൾ നടത്തപ്പെടുന്ന തവിടുപൊടിയാക്കപ്പെടുന്ന ദിവസം ആ ദിവസം വരുന്നതിൻ്റെ സൂചനയാണ് അള്ളാഹു സുബ്രഹാന ഹാല ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തത് കൊണ്ട് ലോകത്തെ പഠിപ്പിച്ചത് മഹാനായ മുജാഹിദ് റഹമത്തല്ലാഹി അലൈഹി ഇതിനെക്കുറിച്ച് പറയുന്നത് നമുക്കിങ്ങനെ വായിക്കാം യുക്ക് തറബത്തിവൻ കമർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കമർ ഞാൻ ചന്ദ്രനെ പിലർത്തി കതാലിക്കുസാ അപ്രകാരം നാം ലോകാവസാനം സംഭവിപ്പിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ചന്ദ്രനെ അള്ളാഹു പിണർത്തിയിട്ടുണ്ടെങ്കിൽ അത് ലോകാവസാനത്തിൻ്റെ പ്രകടമായ അടയാളങ്ങളിൽ ഒന്നാണെങ്കിൽ അള്ളാഹു ഖുർആാനിൽ ഭൂമിക്കും ആകാശത്തിനും സമുദ്രത്തിനും പർവ്വതങ്ങൾക്കും എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ലോകാവസാന നാളിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നുള്ള സൂചനയാണിത് അല്ലാഹു അത് മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമുക്ക് തൗഫിക്ക് നൽകട്ടെ സ്ഥലാ വാഹമത്